ഇന്ന് ഞങ്ങൾ ഒരു മനോഹരമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യപ്പെടുന്നു. കണ്ണാലി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഏകദേശം 11,000-ത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. 11K, അതായത് ചുരുങ്ങിയ ദിവസം കൊണ്ട്, അതാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത്രയും മനോഹരമായ കാവ്യാത്മകമായിട്ടുള്ളത് ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും കാണുന്നൊരു സിനിമ തന്നെയാണ്, അത്ര മനോഹരമായി. അപ്പം ആ മനോഹരമായ സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഒപ്പമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉമേഷ് ചേട്ടൻ, നമ്മുടെ എല്ലാ ഉമേഷ്. എങ്ങനെ നോക്കുന്നത്, ഈ ഒരു അത്രയും മധുരമായിട്ടാണ് ഇത് ഇല്ലേ കഥ പറഞ്ഞു കൊടുത്ത് നന്ദിപ്രകാശ്, പ്രശസ്ത നാടക നടനും എഴുത്തുകാരനും ഒക്കെ ആയ കവിയൊക്കെ നന്ദിപ്രകാശാണ് തിരുപ്പതി സംഭാഷണം ചെയ്തിരിക്കുന്നത്. പിന്നെ രൂപേഷ് ഇതിൻ്റെ ക്രിയേറ്റീവ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റീവിൻ്റെ മുഴുവൻ സപ്പോർട്ടുകളും രൂപേഷിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പോസ്റ്റർ ഡിസൈൻ അടക്കം അങ്ങനെ നല്ലൊരു സംഭവമാക്കാൻ കഴിഞ്ഞു. ഏറ്റവും നല്ല നിരൂപകനായ കൽപ്പറ്റ നാരായണ മാഷി തന്നെ അത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഈ ഒരു പരിപാടിയുടെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യം തന്നെ നമുക്ക് എല്ലാവരും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര പേര് കണ്ടു എന്നുള്ള. സിനിമ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്ഥലവും സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ താല്പര്യം സിനിമ എടുക്കുക, പക്ഷേ പ്രേക്ഷകർ എന്ന് പറയുന്നതാണ് എന്തിൻ്റെയും അന്തിമമായ വിധി. അത് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുക നമ്മുടെ തന്നെ കഥ പറയുന്നു എന്ന് തോന്നലുണ്ടാക്കുമ്പോഴാണ്. തമാശക്കാണെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റുകൾ വരെ അനുകരിച്ചു പോന്നിട്ടുള്ളത് സിനിമാ ഹാളിലിരുന്നിട്ട് മഴ പെയ്യുമ്പോൾ ഓടിപ്പോകുന്ന കൊപ്ര കച്ചവടക്കാരൻ്റെയും അല്ലെങ്കിൽ തേങ്ങാ കച്ചവടക്കാരൻ്റെ കഥയും, കരയുമ്പോൾ കൂടെ കരഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ, കണ്ണീരൊടുക്കുന്ന ഏകനടിച്ച് കരയുന്ന ഒരുപാട് ആളുകളുടെ കഥ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. അത് തന്നെ തന്നെ കഥാപാത്രത്തിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ഈ ദൃശ്യമാധ്യമത്തിന് സാധിക്കുന്നു എന്നിടത്ത് നിന്നാണ് ആ വൈകാരികത മുഴുവൻ രൂപപ്പെട്ടു പോകുന്നത്. 1974 മുതൽ നാടക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നിരവധി കലാസമിതികൾ നമ്മുടെ കൊയിലാണ്ടി താലൂക്കിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കൊയിലാണ്ടിയുമായി ബന്ധപ്പെട്ട കുറെ പ്രദേശങ്ങളുടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ OPKM, PVKM, മുജുകുന്നിലെ സോമ, പന്തലായനി കലാസമിതി, കുറവങ്ങാട് ശക്തി തിയേറ്റേഴ്സ്, കൈരളി, അങ്ങനെ നിരവധി കലാസമിതികളുടെ നാടകങ്ങളുടെ പശ്ചാത്തല സംഗീതം ഒരുക്കുക എന്നുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രേക്ഷകരോട് കാണുക നിങ്ങളുടെ വിലയിരുത്തലുകൾ ഞങ്ങൾക്ക് നിർദ്ദേശിക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ പോരായ്മകളുടെ നമ്മൾ അറിയിക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക, ആഗ്രഹിക്കുക. ഇനിയും കാണാത്തവർ കാണുക, എല്ലാവരും ഷെയർ ചെയ്യുക, ഇനി എല്ലാവരിലേക്ക് എത്തിക്കുക. എന്താ എന്താ പറയുക, ഇനി നമുക്ക് ഒരുപാട് കമൻസും ഒക്കെ ആയിട്ട് ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇനിയും നല്ല നല്ല ഇതുപോലെ വർക്കിൻ്റെ ഭാഗമാകാൻ സാധിക്കണം എന്നാണ് ആഗ്രഹം.